നമസ്കാരം, ഞാൻ കൂരുവെളി ജോണി. എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ടൗണിനോട് ചേർന്ന് പുതുച്ചേരിക്കടുത്താണ്. പാലക്കാട് നിന്ന് കോയമ്പത്തൂർ റൂട്ടിൽ പുതുച്ചേരിയിൽ, പുതുച്ചേരി കവലയ്ക്ക് അടുത്തുള്ള 29 സെൻറ് ഹൗസിംഗ് പ്ലോട്ട് നിൽക്കുന്ന ഹൗസിംഗ് പ്ലോട്ടിലാണ്. ഈ ഹൗസിംഗ് പ്ലോട്ട് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരിയിൽ നിന്ന് രാമശ്ശേരി ഇഡ്ഡലി എന്ന് കേട്ടിട്ടില്ലേ? നല്ല സ്വാദിഷ്ടമായ പാലക്കാട് ജില്ലയുടെ സ്വന്തമായ ഒരു ഇഡ്ഡലിയാണ് രാമശ്ശേരി ഇഡ്ഡലി. അത് ഒരു പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സമുദായം, ഒരു പ്രത്യേക സമുദായം ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് രാമശ്ശേരി ഇഡ്ഡലി. ആ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ വിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന, രാമശ്ശേരിക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം പുതുച്ചേരി കവലയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ചക്കട്ടുപാറ എന്ന സ്ഥലത്താണ് ഈ സ്ഥലം ചെയ്യുന്നത്. രണ്ട് സൈഡും റോഡായിട്ട് ഉള്ള ഭാഗമാണ് ഈ സ്ഥലം. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. നല്ല ആക്സ് എന്ന് പറഞ്ഞാൽ ഹൈവേയിലേക്ക് 1.5 കിലോമീറ്റർ മാത്രം. സ്കൂള് കോളേജ് തുടങ്ങിയ എല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില സെൻറ്റിന് 2.5 ലക്ഷം രൂപയാണ്. തികച്ചും നെഗോഷ്യബിൾ ആണ്, നമുക്ക് മേടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ കാണുന്നത്. ഈ സ്ഥലത്തുനിന്ന് ഹൈവേയിലേക്ക് പോകുന്ന ദൂരം 1.5 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പുതുച്ചേരി ജംഗ്ഷനിലേക്ക്. രണ്ട് സൈഡ് റോഡായിട്ടുള്ള സ്ഥലമാണ്. രണ്ട് സൈഡ് റോഡാണ്, ഒരു സൈഡ് മെയിൻ റോഡ്. ശരിക്കും ഇത് പുതുച്ചേരിക്ക് പോകുന്ന മെയിൻ റോഡ് മാത്രമല്ല, ഈ സൈഡിൽ കൂടെ ഒരു പഞ്ചായത്ത് വഴി. എന്തും കൊണ്ടും ഒരു വീട് വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലം. എന്തുകൊണ്ടും ഒരു വീട് വയ്ക്കാൻ പറ്റിയ രീതിയിലുള്ള സ്ഥലം. മണ്ണൊക്കെ ലെവൽ ചെയ്ത് ക്ലീനാക്കിയിട്ടേക്കുവാണ്. ഈ സൈഡിൽ കൂടെ വഴിയുണ്ട്. പാലക്കാട് കഞ്ഞിക്കോട് ഹൈവേയിൽ പുതുച്ചേരി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയാണ് ഈ നിരന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടും വടക്കോട്ടും ദർശനത്തിൽ വീട് വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ചുറ്റും പുറവും നല്ല നല്ല വീടുകൾ പണിതു വരുന്ന ഒരു ഡെവലപ്പിംഗ് ഏരിയയാണ് ഇത്. ഈ സ്ഥലത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പുതുച്ചേരി ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയാണിത്. ചുറ്റും പുതിയ പുതിയ വില്ലാ പ്രോജക്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. ഏകദേശം 1.5 കിലോമീറ്റർ മാറിക്കഴിയുമ്പോൾ രാമശ്ശേരി റോഡ് ജംഗ്ഷനാവും. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന സ്ഥലവും, റൈറ്റിലേക്ക് പോകുമ്പോൾ രാമശ്ശേരി ഇഡ്ഡലി കിട്ടുന്ന സ്ഥലവും, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ പുതുച്ചേരിയുമാണ്. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് പുതുച്ചേരി ജംഗ്ഷനിലേക്ക്. ഈ വഴിക്ക് തന്നെയാണ് പുതുച്ചേരി അമ്പലവും പിന്നെ പുതിയൊരു മാളും വരുന്നുണ്ട്, സ്കൂളും ഉണ്ട്. പുതുച്ചേരി ചന്ത ഫേമസാണ്. പച്ചക്കറി പുതുച്ചേരി ആഴ്ച ചന്ത വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു പച്ചക്കറി മാർക്കറ്റാണ്. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നത് അമ്പലമാണ്. ആ വെള്ള പെയിൻ്റ് അടിച്ച് കാണുന്ന പുതിയ ബിൽഡിങ്, പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു കല്യാണ മണ്ഡപമാണ്. അങ്ങനെ ദൈനംദിന ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ എല്ലാ സൗകര്യങ്ങളും ഈ സ്ഥലത്തിനോട് ചേർന്നുണ്ട്. പുതുച്ചേരിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാത്രം അകലെയാണ് പാലക്കാട് ടൗൺ. കഞ്ചിക്കോട് തൊട്ട് അടുത്ത് തന്നെയാണ് ഇത്. പുതുച്ചേരി ക്ഷേത്രമാണ് കാണുന്നത്. ഇനി മുന്നിൽ കാണുന്ന ജംഗ്ഷനാണ് പുതുച്ചേരി ജംഗ്ഷൻ. ഹൈവേ ആട്ടോ പുതുച്ചേരി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, പുതുച്ചേരി കൂടെയാണ് നമ്മുടെ നാഷണൽ ഹൈവേ പോകുന്നത്. അതായത് സേലം ഹൈവേ പോകുന്നത്. ഇതാണ് ഈ ജംഗ്ഷൻ. അത്രയും സൗകര്യമുള്ള സ്ഥലമാണിത്. ഇത് പാലക്കാട് കോട്ടയ്ക്കകമാണ്. ഇത് പാലക്കാട് കോട്ടയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്.
ഇതാണ് പാലക്കാട് കോട്ട. പാലക്കാട് കോട്ട ഈ സ്ഥലത്തിന് തൊട്ട് അടുത്താണ്, ഏകദേശം 6.5 kilometer അകലെയാണ്. ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അതിനോട് ചുറ്റടുത്ത് തന്നെ നവോദയ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാടുണ്ട്, ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജുണ്ട്, കരുണ മെഡിക്കൽ കോളേജ് ചിറ്റൂരുണ്ട്, പിന്നെ ചിറ്റൂർ തത്തമലം അടുത്താണ്. അങ്ങനെ എല്ലാവിധ നഗരങ്ങളും സ്കൂളും എല്ലാം തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തടുത്തായിട്ട് ഉള്ളത്. അങ്ങനെ എല്ലാം കൊണ്ടും സുന്ദരനായിട്ട് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ച വീട് വയ്ക്കുമ്പോൾ എല്ലാ ഗുണഗണങ്ങളും കൂടെ ചേർന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അങ്ങനെ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 6.5 kilometer അകലെ പുതുശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 kilometer അകലെയുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എന്നെയോ എൻ്റെ സുഹൃത്ത് പ്രസാദിനെയോ വിളിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ബൈ.